ஆடி போடு கைஸ். ഹലോ ഗൈസ്, വെൽക്കം ടു അക്രപച്ച വ്ലോഗ്സ് ബൈ നിത്യ. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഞാൻ ഈ വേഷമൊക്കെ ഇട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അതൊരു സർപ്രൈസ് ആണ് ഗൈസ്. ഇന്ന് ഒരു വീക്കെൻഡ് ഡേ ആണ്. അപ്പോൾ ഇന്ന് എന്താ പറയുക, മനസ്സിന് സന്തോഷം തരുന്ന ഒരു സ്ഥലത്തേക്ക് പോവാന്ന് കരുതി. സോ അതിൻ്റെ ഒരു ഒരുങ്ങിക്കെട്ടിലാണ് ഇതൊക്കെ. സോ നമുക്ക് പോയാലോ വീഡിയോയിലേക്ക്. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പൊ ഫ്രണ്ട്സ്, ദേ എന്റെ ഫേവറേറ്റ് പ്ലേസിൽ ഞാൻ എത്തിയേക്കാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര മനസ്സിന് ഭയങ്കര റിലാക്സേഷൻ ആണ്. അത് വേറെ എവിടെയും അല്ല, ലണ്ടനിലെ തന്നെയുള്ള ശ്രീ മുരുകൻ ടെമ്പിൾ ആണ്. ദേ കണ്ടോ. അപ്പൊ കൂടുതൽ വിശേഷം നമുക്ക് അകത്ത് കയറിയിട്ട് പറഞ്ഞാലോ. കമൺ ഗൈസ്, ഇവിടെ ശരിക്കും ഇതൊരു പഴയ ടെമ്പിൾ ആണ് കേട്ടോ. ഒത്തിരി വർഷം പഴക്കമുള്ളൊരു ടെമ്പിൾ ആണ്. നമ്മള് ഇടക്കിടക്ക് വരാറുണ്ട്, മന്ത്ലി വൺസ് ഒക്കെ വരാറുണ്ട്. ഒത്തിരി ആൾക്കാരുള്ളൊരു ടെമ്പിളും കൂടെയാണിത്. എപ്പോ വന്നാലും ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ ഇവിടെ. കൂടുതലും തമിഴ് കൾച്ചർ ഫോളോ ചെയ്യുന്ന ഒരു ടെമ്പിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ വിഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ തമിഴ് സ്റ്റൈലിലാണ് അവര് എല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത്, ഫുഡ് ഉൾപ്പെടെ. ഓക്കെ, എനിക്ക് ഇവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഞാനത് കഴിക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനൊരു ടെമ്പിൾ ലണ്ടനിലാണെന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കോ? ഇവിടുത്തെ ഈ കാഴ്ചകളും മറ്റും കാണുമ്പോൾ നമ്മൾ ശരിക്കും ഏത് തമിഴ്നാട്ടിലെ ഒരു അമ്പലത്തിൽ നിൽക്കുന്ന പോലെയുണ്ട്. ഭയങ്കര ഭംഗിയുള്ള ഒരു അമ്പലമാണ് കേട്ടോ. ഇത് തുളസിയാണോ ഗൈസ്? കണ്ടിട്ട് തുളസി, ഈ സാധനം കണ്ടിട്ട് തുളസിയുടെ ഇതുപോലെ ഉണ്ട്, പക്ഷെ ഈ ഇല കണ്ടിട്ട് തുളസിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അറിയാന്നുള്ള ഒരു കമന്റ് ചെയ്യ കേട്ടോ. വിന്റർ ആയതുകൊണ്ട് ഇന്ന് ഇവിടെ ഒത്തിരി ചെടികളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. പക്ഷെ വിന്റർ ആയതുകൊണ്ട് ചെടികളൊക്കെ ഒരുമാതിരി കരിഞ്ഞ നിലയിലാണ്. കണ്ടില്ലേ, ലണ്ടനിൽ ശരിയും രണ്ട് വലിയ ടെമ്പിളാണ് ഉള്ളത്. ഒന്ന് മഹാലക്ഷ്മി ടെമ്പിൾ, നമ്മൾ ഇൻസ്റ്റാമിന്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അന്നേരം ഉള്ളിലൊന്നും കയറിയില്ല, പക്ഷെ പുറത്ത് ഉള്ള വീഡിയോ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ ഒരെണ്ണമാണ് ഈ ലണ്ടൻ മുരുകൻ ടെമ്പിൾ. ഇതും ഭയങ്കര വലിയ ടെമ്പിളാണ് കേട്ടോ. രണ്ടും തമിഴ് കൾച്ചർ ഫോളോ ചെയ്യുന്ന ടെമ്പിൾ. ഇവിടുത്തെ ഈ ടെമ്പിൾസിനൊക്കെ ഭയങ്കര പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മള് എന്താ പറയാ, നമ്മുടെ നാട്ടിലൊക്കെ ഓരോ വിശേഷ ദിവസങ്ങളിലല്ലേ അന്നദാനം പോലത്തെ ഇതൊക്കെ നടത്തുന്നത്. ഇവിടെ നമ്മൾ എപ്പോ വന്നാലും ഏത് ദിവസം വന്നാലും അന്നദാനം ഉണ്ടാവും. ഇപ്പോ നമ്മുടെയൊക്കെ നമുക്കറിയാം ഒത്തിരി സ്റ്റുഡൻസ് ഒക്കെ ഇവിടെ നിയർ ബൈ ഇംഗ്ലണ്ടിലൊക്കെ താമസിക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെ വന്നിട്ട് ഇവിടെ ഫുഡ് കഴിക്കാറുണ്ട്. അവര് മാത്രമല്ല ഞാൻ പറയുന്നത്, എല്ലാവരും വന്നിട്ട് ഫുഡ് കഴിക്കാറുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇതാട്ടോ. അധികം കറികളൊന്നും ഇല്ലെങ്കിലും ഭയങ്കര ടേസ്റ്റ് ആണ്. മനസ്സിന് സന്തോഷത്തോടെ നമുക്ക് കഴിക്കാനും പറ്റും. ഗായ്സ്, ഭയങ്കര തണുപ്പാട്ടോ. ഞാനാണെങ്കിൽ ജാക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല. നമുക്ക് അമ്പലത്തിലേക്ക് പോവാം. കമോൺ. അപ്പൊ അതെ, അകത്ത് കയറുമ്പോ തന്നെ കാണുന്ന ഒരു കാഴ്ചയാട്ടോ ഇത്. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു അന്നത്തെ ദിവസം. പിന്നെ നമ്മൾ കയറുമ്പോൾ തന്നെ പൂജ നടക്കുന്ന സമയത്ത് നമുക്ക് താഴെ ചമ്രമടഞ്ഞിരിക്കുക കേട്ടോ. നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ അമ്പലത്തിൽ എഴുന്നേറ്റ് ഇരിക്കുകയല്ലേ ചെയ്യുക. ഇവിടെ അങ്ങനെ ഇരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞിട്ട് ഇതേ ഞാൻ പൂജിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്. ഇവിടെ കലണ്ടറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ ഞാൻ മേടിച്ചില്ല. കാരണം എന്ന് പറയുന്നത് തമിഴിൽ എഴുതി വെച്ചേക്ക ഗൈസ്. അപ്പം പിന്നെ ഞാൻ എങ്ങനെയാണ് അത് മേടിക്കുക, ഒന്നും മനസ്സിലാവത്തുമില്ല. ഇതേ ഒത്തിരി സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. പൂജിക്കുന്ന സാധനം ഞാൻ മേടിച്ചിട്ട് കൊണ്ടുപോയി അങ്ങോട്ട് കൊടുക്കുകയാണ്. ഒരു അടിപൊളി വൈബായിരുന്നു ഗായസ്. ബിക്കോസ് നമ്മുടെ എന്താ പറയാ, പൂജാരി ആ മന്ത്രം ചൊല്ലുന്നതും ഒക്കെ ഇങ്ങനെ ഭയങ്കര എക്കോ പോലെ കേൾക്കുമായിരുന്നു അവിടെ. അപ്പൊ നമുക്കൊരു പ്രത്യേക ഫീലാട്ടോ. നമ്മൾ കുറച്ചു നേരം നിൽക്കുമ്പോൾ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമുക്കൊരു വേറൊരു മനസ്സൊക്കെ ഭയങ്കര ഒരു ശാന്തമാവും കേട്ടോ അവിടെ ചെന്നിട്ട്. അങ്ങനെ ദേ ഇവിടെയാണെങ്കിൽ ഇല്ലാത്ത ദൈവങ്ങളില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒത്തിരി ദൈവങ്ങളുണ്ട് ഇവിടെ. നമുക്ക് കേട്ട് കേൾവി പോലും ഇല്ലാത്ത ദൈവങ്ങളുണ്ട് കേട്ടോ. നമുക്ക് ചിലരൊന്നും മനസ്സിലാവത്തില്ല ആരാ ഇതെന്ന് നോക്കും നമ്മൾ. കാരണം എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് നമ്മുടെ സൗത്ത് ഇന്ത്യയിലുള്ള അതായത് സംസ്ഥാനത്തുള്ള എല്ലാ ദൈവങ്ങളും അവിടെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഓരോ ദൈവങ്ങൾ കാണുമ്പോഴും ഗോകു എന്നോട് ചോദിക്കും ഇതൊക്കെ ആരാ ആരാ. അപ്പൊ ഞാനിങ്ങനെ ഇവിടെ ഇത് ഞാനിപ്പോ കാണിച്ചു കൊടുക്കുന്നത് ഇടുമ്പൻ എന്ന് പറഞ്ഞിട്ട് ഒരു രാക്ഷസനുണ്ട് കേട്ടോ.
അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റോറി ഉണ്ട് ശരിക്കും. മുരുകൻ ടെമ്പിളിലൊക്കെ സാധാരണ കാണാറുള്ളതാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റോറി ഞാൻ ഗൂഗുന് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ ഇത് തൈപ്പൂയത്തിൻ്റെ ഒരു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള അതൊക്കെ സ്റ്റിൽ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അഗസ്ത്യർ അവരുടെ ഒരു വിഗ്രഹമുണ്ട്. എന്താണെന്നൊന്നും കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല, പക്ഷേ എല്ലാവരെയും പോയി പ്രാർത്ഥിക്കുന്നു. കാരണം ഒരു നല്ലൊരു ദൈവീകമായ ഒരു സ്ഥലത്തല്ലേ അവരൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും നന്നായിട്ട് പ്രാർത്ഥിക്കുക. പിന്നെ ഗോകു അപ്പോഴത്തേക്കിനും താഴെ വീണിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവൻ ചോദിച്ചു, ഞാൻ താഴെ വീണ് പ്രാർത്ഥിച്ചു ദേ കിടക്കുന്നു കേട്ടോ, അങ്ങനെ പ്രാർത്ഥിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് നേരെ പോയത് ഗണപതിയുടെ അടുത്താണ്. ഞങ്ങൾ ഇന്ന് വന്നത് മെയിനായിട്ട് വന്നത് ഒന്ന് കാറും കൂടെ പൂജിക്കാനായിരുന്നു. അപ്പോൾ എന്തെങ്കിലും വിഘ്നങ്ങളൊക്കെ മാറട്ടെ എന്ന് വെച്ചിട്ട് ഗണപതിയുടെ അടുത്ത് പോയിട്ട് നമ്മുടെ കറുകപ്പുല്ലേ അത് കൊടുക്കുവാണ്. അത് ഗണപതിക്കൊന്ന് കൊടുക്കാന്ന് വെച്ചു. അങ്ങനെ അതെ ഇവിടെ നിൽക്കുകയാണ് ഞങ്ങൾ ഗൈസ്. ഒരു ടിപ്പിക്കൽ തമിഴ് കൾച്ചർ ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ പൂജാരികളും അവരുടെ വേഷങ്ങളും ഒക്കെ ഒരു തമിഴ് ഇതാണ് കേട്ടോ. പിന്നെ അതേ ഞങ്ങൾ വന്ന് നമ്മുടെ ദൈവമായ അയ്യപ്പൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടേതായ കുറച്ച് ദൈവങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. ഗുരുവായൂരപ്പനുണ്ട്, അയ്യപ്പനുണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ പോയി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ അതേ ഇതാണ് ഇവിടുത്തെ മെയിൻ പൂജാരി കേട്ടോ. ഇവിടെ മുരുകൻ്റെ അമ്പലത്തിൽ മെയിനായിട്ടുള്ളൊരു പൂജാരിയാണ്. നല്ല പ്രായമുണ്ട് കേട്ടോ പുള്ളി. ഒത്തിരി വയസ്സുണ്ട് പുള്ളിക്കാണെങ്കിൽ. സാധനങ്ങളൊന്നും എടുക്കാൻ വയ്യ, കയ്യൊക്കെ ഇങ്ങനെ വിറച്ച് വിറച്ച് നിൽക്കുക. പക്ഷെ പുള്ളി ഇങ്ങനെ പ്രാർത്ഥിക്കും. അതായത് നമ്മുടെ ഈ ജപിക്കില്ലേ ഈ മന്ത്രങ്ങൾ പറയത്തില്ലേ, അപ്പൊ ഇങ്ങനെ ഭയങ്കര രസമായിട്ടോ കേൾക്കാൻ. പുള്ളിയുടെ സൗണ്ടിൽ അവിടെ ഫുള്ള് സൈലന്റ് ആയിരിക്കും. അന്നേരം പ്രാർത്ഥിക്കുന്ന ഒരു ഇത് കാണണം, ഭയങ്കര എക്കോ ആയിട്ട് നമുക്ക് തോന്നും. ഇതാണ് കേട്ടോ പൂജിച്ചതിന് ശേഷം തരുന്നത്, നമുക്ക് തരുന്ന ആ ലഡുവും ആ തേങ്ങ. നമ്മൾ ഫുൾ തേങ്ങ ആയിട്ടാ പൂജിക്കാൻ കൊടുക്കുക, പക്ഷെ നമ്മുടെ ഹാഫ് നമുക്ക് കിട്ടും, ഹാഫ് അവിടെ അമ്പലത്തിൽ എടുക്കും. പിന്നെ അതേ പൂവ് അങ്ങനെ അതൊക്കെ പൂജിച്ച് തന്ന സാധനങങ്ങളാണ്. അപ്പോൾ അതൊക്കെ കിട്ടി ഞാനിവിടെ ഹാപ്പി ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ ഈ ഇങ്ങനത്തെ സാധനങ്ങൾ എന്താ പറയുക പൂജിച്ചിട്ട് തിരിച്ച് കിട്ടുമ്പോഴത്തേനും. അതുപോലെ തന്നെ ഈ ലഡു, ഓ ലഡു വലിയ ലഡുവാണ്, നിങ്ങൾ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നും പക്ഷെ വലിയ ലഡുവാണ്. അങ്ങനെ ഒരു ഭയങ്കര ഒരു ഫീലിങ്ങിൽ ഞാനിങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ഇതേ ആ കൊട്ടയിലുള്ള സാധനങ്ങളൊക്കെ ഇതേ അവിടെ കൊണ്ട് വെച്ചിട്ട് ഈ കവറിലിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഗുരുവായൂരപ്പൻ. ഗുരുവായൂരപ്പനൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ എല്ലാ നാട്ടിലുള്ള ആൾക്കാർ വന്നാലും അവരവരുടെ ദൈവങ്ങൾ അവിടെ ഉണ്ടാവും. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. വലിയൊരു അമ്പലം ആട്ടോ. കാരണം അവിടുത്തെ ഒരു ഇൻറ്റീരിയറും മറ്റുമൊക്കെ ഭയങ്കരമായിട്ട് അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കണ്ണടച്ചാൽ കണ്ണടച്ച് തുറക്കുമ്പോൾ ഒരു നമ്മൾ നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന പോലത്തെ ഒരു ഫീലാവും കേട്ടോ. അടിപൊളിയാണ്. അതുപോലെ തന്നെ കല്യാണം കല്യാണമൊക്കെ നടക്കുന്നത് ഞങ്ങളുടെ അപ്പുറത്തേക്കുന്ന രണ്ടുപേര്, അവര് മാരേജ് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് പിന്നെയും മാലയിട്ട് ഒക്കെ സെറ്റായി നിൽക്കുക. കല്യാണമൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഗൈസ്. അപ്പൊ അതേ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങി നേരെ വന്നത് ദേ ഇവിടേക്കാണ്. ഫുഡ് കൊടുക്കുന്ന സ്ഥലം നല്ല ആവി പാർന്ന സാമ്പാർ ഉണ്ട് ഗൈസ്. ആഹാ അയ്യോ എന്നാ ടേസ്റ്റാന്നറിയ ഈ സാമ്പാറിന്. അയ്യോ ഒന്നും പറയണ്ട, അതെ അടുത്തത് പൊങ്കലാട്ടോ. ഇവര് പൊങ്കല് പറയും, നമ്മള് പൊങ്കല. ഹലോ ഗായ്സ്, അപ്പതേ നമ്മള് അമ്പല ദർശനമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി. അപ്പോഴത്തേക്കും അന്നദാനത്തിനുള്ള ടൈം ആയിരുന്നു കേട്ടോ. അപ്പതേ അമ്പലത്തിലെ ഫുഡൊക്കെ ഞങ്ങൾ മേടിച്ചിട്ടുണ്ട് കണ്ടോ. അടിപൊളി ഫുഡാണ് കേട്ടോ. നല്ല വൈറ്റ് റൈസ് ഉണ്ട്, പിന്നെ സാമ്പാറുണ്ട്, അതെ പൊങ്കലും ഉണ്ടോ, പൊങ്കലുണ്ട്, പപ്പടം ഉണ്ട്. ഒയ്യോ ഞങ്ങളിത് സ്ഥിരമായിട്ട് ഇവിടെ വരുമ്പോൾ കഴിക്കാറുള്ള ഫുഡാട്ടോ. എന്നാൽ അധികം കറിയൊന്നുമില്ല എങ്കിലും ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഭയങ്കര ആസ്വദിച്ച് കഴിക്കും. ഇവിടെ വന്നിട്ട് മോനാണേലും, മോന് വീട്ടിലിങ്ങനെ സാമ്പാറും ചോറൊന്നും കൊടുത്ത് കഴിക്കാത്ത ആളാണ്, പക്ഷെ അമ്പലത്തിലെ ഫുഡാണെങ്കിൽ അവൻ മസ്റ്റായിട്ട് കഴിച്ചിരിക്കും. എന്താണെന്നറിയില്ല, അതൊരു പ്രത്യേക ടേസ്റ്റാണ് അതിന്. ഇതൊരു തമിഴ്നാട് സ്റ്റൈല് സാമ്പാറും പിന്നെ റൈസൊക്കെ ആട്ടോ. അതേ പൊങ്കൽ കണ്ടില്ലേ, ഇതൊരു തമിഴ് അമ്പലമാണ്, അതുകൊണ്ട് അതിൻ്റെതായ ഫുഡും അതുപോലെ തന്നെ അവർ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്നത്. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് കഴിച്ചിട്ട്, ഭയങ്കര കാറ്റായതുകൊണ്ട് തന്നെ പപ്പടമൊക്കെ അതെ പറത്ത് പോകുന്നുണ്ട് ഗൈസ്. ഞാൻ കുറച്ച് സാമ്പാറും ഈ ചോറുമായിട്ട് കഴിക്കുകയാണ്. കഴിക്കട്ടെ, കൈവച്ച് കഴിക്കാം. പക്ഷേ ഇവിടെ കൈ കഴുകാനുള്ള സൗകര്യമൊക്കെ വളരെ കുറവായതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും സ്പൂണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്പൂണിൽ കഴിക്കാം. ആഹാ
അയ്യോ, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റ് ആണ് കേട്ടോ. ഒരു പപ്പടം കൂടെ കഴിക്കട്ടെ. അടിപൊളി ഗൈസ്, ഒരു രക്ഷയില്ല കേട്ടോ. ആഹാ, അതുപോലെ തന്നെ ഈ പൊങ്കൽ, പൊങ്കൽ നമ്മുടെ നാട്ടിലൊക്കെ പൊങ്കാല ഇടത്തില്ല അമ്പലത്തിലൊക്കെ, അതേ ഒരു സംഭവമാണ് ഇവിടെ പൊങ്കൽ എന്ന് ഇവര് പറയുന്നത്. കണ്ടില്ലേ നമ്മുടെ പൊങ്കാല, അമ്പലത്തിലൊക്കെ നമ്മൾ ചെയ്യുന്ന ആ പൊങ്കാല ഇടത്തില്ല, അതിന്റെ സംഭവം തന്നെ. നമ്മൾ ശരിക്കും പൊങ്കാല നല്ല മധുരമുണ്ട് കേട്ടോ. ശർക്കരയിട്ട്, ഭയങ്കര ശർക്കരയില്ല എന്നാലും ശർക്കരയിട്ട് ഉണ്ടാക്കിയതാണ്, ഒത്തിരി സ്വീറ്റും അല്ല. അടിപൊളി ഗൈസ്, നോക്കൂ. അപ്പൊ ഗൈസ്, ഇന്ന് നമ്മൾ ഈ അമ്പലത്തിൽ വന്നേക്കുന്നതിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഞങ്ങള് വണ്ടി ഒന്ന് പൂജിക്കാനും കൂടെ കരുതിയിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ അതിന്റെ പൂജ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ കുറച്ച് ചന്ദനം വണ്ടിക്ക് ചാത്തി കൊടുക്കാം. അപ്പൊ നമുക്ക് രണ്ട് നാരകം കൂടെ നമ്മുടെ ടയറിൽ വെച്ചിട്ട് വണ്ടി ചാട്ടി. അപ്പൊ നമുക്ക് വണ്ടി കയറിയാലോ. കം ഓൺ ഗൈസ്. ശുഭമന്ത്രാക്ഷര നാമജപങ്ങൾ, ശുഭമന്ത്രാക്ഷര നാമജപങ്ങൾ. അപ്പൊ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പൊ ഇന്നൊരു അടിപൊളി ഡേ ആയിരുന്നു കേട്ടോ. ഇവിടെ അമ്പലത്തിൽ വന്ന് അമ്പല ദർശനവും അമ്പലത്തിലെ ഫുഡും ഒക്കെ കഴിച്ചു, പിന്നെ കാറ് പൂജിച്ചു, അങ്ങനെ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ക്ലിക്ക് ഓൺ ദ ബെൽ ബട്ടൺ. സോ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ ഫ്രം അക്കരപ്പച്ച.